Hi friends, Manu Kadakkodam photography like and സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ ശേഷിക്കുന്ന കാടുകളിൽ ഒന്നായ നമ്മുടെ HMT കളംശ്ശേരി HMT ഫോറസ്റ്റിന്റെ അടുത്താണ് ഇപ്പോ നിൽക്കുന്നത് അതിന് അടുത്തുള്ള ഒരു പാടത്തിലൂടെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കൾ ആസും വാസുജി ഉണ്ട് അതുപോലെ മനജനുണ്ട് അപ്പോൾ ഇന്നിപ്പോ എന്താ ഇവിടെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ലൈഫ് ലൈറ്റ് എന്നൊരു സംഘടന ഉണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ക്ലബ്ബാണ് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞു ഞങ്ങളുടെ ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്താ പറയുക ഈ കാടുകളെക്കുറിച്ചും അതുപോലെ കാട്ടിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് അവരുടെ ഈ ഗിരീഷ് കുറുപ്പ് എന്നൊരു ചേട്ടനും അതുപോലെ ഇവിടുത്തെ പോളി കളമശ്ശേരി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും കാടിനെ സ്നേഹിക്കുന്നവരും കാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും ഈ വീഡിയോ തീർച്ചയായും ഫുള്ളായിട്ട് കാണണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാട്ടിൻ്റെ അതിഥികളാണ് എപ്പോഴും നമ്മൾ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിനൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു സംഘടനയിൽ ഇപ്പോൾ ഒരു 10-25 അംഗങ്ങളും ഓൾറെഡി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പുതിയ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ എക്സ്പീരിയൻസ് ഗിരീഷ് കുറുപ്പും അതുപോലെ പോളി കളമശ്ശേരിയും ഇവർ രണ്ടുപേരാണ് അവർ വെച്ചാൽ ഒത്തിരി വർഷങ്ങളായിട്ട് വൈൽഡ് ലൈഫ് ചെയ്യുന്ന ആളുകളാണ് ഇവർ അപ്പം അവരുടെ കുറേ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും എന്നാണ് കരുതുന്നത് പിന്നെ വേറെന്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി കാടുകൾ ഇപ്പോൾ ഈ അടുത്ത് യാത്ര ഈ അടുത്തല്ല കുറച്ച് നാളായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു ക്ലബ്ബിൽ അംഗമായതിനു ശേഷമാണ് എനിക്ക് ഈ ഒരു കാടിനെക്കുറിച്ചും അതുപോലെ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചത് ഈ ഒരു ക്ലബ്ബിലെ അംഗമായതിന് ശേഷമാണ് അതുകൂടാതെ ഒരു ദൂരയാത്ര വിദേശ യാത്ര തന്നെ വിയറ്റ്നാം എന്നുള്ള രാജ്യത്തേക്ക് വിദേശ യാത്ര തന്നെ പോകാനായിട്ടും ഈ ഒരു ക്ലബ്ബിലൂടെയാണ് എനിക്ക് സാധിച്ചത് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാ ടീമും അവിടെ വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ അകത്ത് ഒരു സ്പോട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷിഹാബ്ക്ക നമ്മൾ ഇന്നത്തെ പരിപാടിയെ കുറിച്ച് ഒരു രണ്ട് പറഞ്ഞു ഇപ്പോഴത്തേക്ക് കടന്നേക്കേ എ സി കിട്ടെ നമ്മളെ ഈ എറണാകുളം ബേസ് ചെയ്തിട്ട് ലൈഫ് ലൈറ്റ് ക്യാമറ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലബ്ബ് നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി എറണാകുളം ബേസ് ചെയ്തിട്ട് ഈ പല മേഖലയിലേക്ക് സാധാരണ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സാണ് കൂടുതൽ ഈ ഫോട്ടോഗ്രാഫിയിൽ പല മേഖലകളും പല തലങ്ങളും ഉണ്ട് ലൈഫ് വൈൽഡ് ലൈഫ് ബേർഡിങ് അങ്ങനെ മോഡലിങ് അങ്ങനെ പല മേഖലകളിലും പരിചയപ്പെടാത്ത ഫോട്ടോഗ്രാഫേഴ്സിനെ നമ്മൾ അതിലേക്ക് അതുകൂടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് ലൈറ്റ് ക്യാമറ ക്ലബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലബ്ബ് എറണാകുളം ബേസ് ചെയ്തിട്ട് രൂപീകരിച്ചിട്ടുണ്ട് തനത് പരിപാടികൾ നമ്മൾ ഒരുപാട് നടത്തി നമ്മുടെ എറണാകുളത്ത് തന്നെ നമ്മൾ തട്ടേക്കാടും അതേപോലെ മുതുമല കബനി ഇവിടെയൊക്കെയാണ് കർണാടകയിലൊക്കെയാണ് നമ്മൾ ഈ വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫി വൈൽഡ് ലൈഫ് ബേർഡിങ്ങും മൂന്നാറൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ എറണാകുളം ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെ ഒരു 180 ഏക്കറോളം ഫോറസ്റ്റ് അതിൻ്റെ കൂടുതൽ സ്ഥലങ്ങളും ഇല്ലാതായി വരികയാണ് പക്ഷേ നമുക്ക് 180-ൽ പരം മൈഗ്രേറ്റിംഗ് ബേഡ്സ് ഈജിപ്ഷ്യൻ വോൾച്ചർ ക്രസ്റ്റഡ് ഹോക്കീകൾ അങ്ങനെ വേണ്ട ഇപ്പോൾ അത് ബ്ലാക്ക് ബസ ഇത്തവണ അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ബേഡ്സും അതേപോലെയുള്ള ഇഴജന്തുക്കൾ ചെറുതരം പ്രാണികൾ ചിത്രശലഭങ്ങളൊക്കെ അടക്കം ഒട്ടനവധി എന്ന് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫി ബേഡിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് തൃപ്തിയാവുന്ന രീതിയിലുള്ള തരം ബേഡ്സ് ഇവിടെയുണ്ട് നമ്മളങ്ങനെ ഒരു കാടിനെ സംരക്ഷിക്കേണ്ടതും അതിനെക്കുറിച്ച് പഠിക്കേണ്ടതും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കേണ്ടതുണ്ട് അത് സംരക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് ലൈറ്റ് ക്യാമറ ക്ലബ്ബ് നമ്മളിന്നിവിടെ ഒരു കാടറിയാൻ എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വെച്ചിരിക്കുകയാണ് ആ പ്രോഗ്രാമിൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോളി കളമശ്ശേരി പോളിച്ചേട്ടൻ എല്ലാവർക്കും പോളിച്ചേട്ടനാണ് പോളിച്ചേട്ടൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഗിരീഷ് കുറുപ്പ് ലൈഫ് ലൈറ്റിൻ്റെ തന്നെ ഒരു അമരക്കാരനാണ് അദ്ദേഹം പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു കാടിൻ്റെ അകത്ത് കയറിയാൽ ഫോട്ടോ എടുക്കുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം അതിനെക്കുറിച്ചൊക്കെ ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഇന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്
പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഈ ഫോട്ടോഗ്രാഫിയിൽ മാത്രമുള്ളവരല്ല, വേറെ പല ഐ ടി പ്രൊഫഷണലുകൾ, ഡോക്ടേഴ്സ്, പല മേഖലയിലുള്ളവർ ഇവിടെ വരുന്നുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയായിട്ട് നമ്മളിന്ന് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടൊരു കാടറിയാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. ആ പരിപാടി വിജയമാക്കുന്നതിലേക്കും എല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 10:30 പ്രോഗ്രാം ആരംഭിക്കും. നമ്മളീ കോവിഡും ഒക്കെ വന്നത് കൊണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് നമ്മളീ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും അതിൻ്റെ ഒരു അവയർനെസ് നമുക്ക് ഈ എറണാകുളം ഹൃദയത്തിൻ്റെ ഈ മധ്യഭാഗത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ഞങ്ങൾ തന്നെ പല പ്രദേശത്തുള്ളവർക്ക് തന്നെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നത്. അത് മറ്റുള്ളവരിലേക്കും പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക ബേസും നമ്മുടെ ശിഹാബിക്കയുടെ ക്യാമറയിൽ പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഒരു കാര്യം. കാരണം ഫ്രീ കിട്ടുന്ന സമയങ്ങളും മിക്കപ്പോഴും മിക്ക ഇവിടെ തന്നെയാണ്. അതെ, എനിക്കിപ്പോൾ ഇവിടെ വന്ന് തുടങ്ങിയ പിന്നെ നമ്മൾ ഈ തട്ടേക്കാട്, മൂന്നാർ, മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞ് നടന്ന് പടം എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സ്ഥലത്ത് തന്നെ ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ട് നമ്മളിവിടെ തന്നെ വന്നപ്പോൾ എനിക്ക് ഒരു 2-3 ദിവസം എത്തുമ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. അതുകൊണ്ട് അപ്പോൾ വർക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മളിവിടെ എത്തുകയും നമ്മൾ കാണുന്ന പക്ഷികളെ പടം എടുത്തിട്ട് മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മളത് പ്രചരിപ്പിക്കാറുണ്ട്. അത് ആ രീതിയിൽ ഈ നമ്മളെ ഈ ഒരു ചെറിയ പ്രദേശത്തെ ഇങ്ങനെ ഇത്രയും ഒട്ടനവധി ബേഡ്സ് മാത്രമല്ല അതായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഷഡ്പദങ്ങളടക്കം, അതേപോലെ സ്നേക്ക് ഇനത്തിൽ പെട്ട ഒട്ടനവധി സ്നേക്കുകൾ, ഒട്ടനവധി സംഭവങ്ങൾ ഈ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് ഈ എനിക്ക് തോന്നുന്നില്ല ഈ വേറെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ അത്ര കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഇത് ഇവിടെ പക്ഷി നിരീക്ഷണത്തിന് വന്ന പേരെന്താ? സുധാകരൻ. ഓക്കെ, കുറേ ഇവിടെ വരാനുണ്ട്? ഇപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? ഇവിടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ആണല്ലേ, ശരി. കിട്ടിയോ പടം? കിട്ടിയോ? ആ, പടം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്താ സാറിൻ്റെ പേര്? മനോജ്. എന്താണ്? ബിസിനസ് ആണ്. പക്ഷി ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങിയാണ്. ബൈനോക്കുലർ കിടക്കണ്ട, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ ഇവിടെ തന്നെ കാക്കനാട്. കാക്കനാട്. അപ്പം നമ്മുടെ മറ്റൊരു സുഹൃത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അജിത്ത് വെനീസ്. തിരിഞ്ഞേക്കോ സുഹൃത്തെ. അതെ, ഇദ്ദേഹം ഒരു ഡയറക്ടറും കൂടിയാണ്. രണ്ട് വാക്കുകൾ നമ്മുടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞേ. എല്ലാവരും വരാ, HMT ഫോറസ്റ്റ് പരിചയപ്പെടുക, കണ്ടനുഭവിക്കേണ്ട കാര്യമാണ്. അതെ, കണ്ട തീർച്ചയായിട്ടും നമ്മൾ കണ്ടനുഭവിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു ഇത് തന്നെയല്ലേ ഏതൊരു കാട്ടിലേക്കും ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ നമുക്ക് പടം കിട്ടണം, അല്ലെങ്കിൽ ഒരു 2-3 തവണ വരുമ്പോൾ തന്നെ പടം കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും, പിന്നെ നമ്മുടെ ക്ഷമ ആണ്. പിന്നെ മസ്റ്റായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാട്ടിൽ ചെന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പല ജീവികളും ഇഴജന്തുക്കളും ഉൾപ്പെടെ പല ജീവികളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അധികം വിഷമുള്ള പാമ്പുകൾ ഉണ്ട്. അതേപോലെ ഏറ്റവും ഭയക്കേണ്ടത് പട്ടികൾ അകത്ത് ധാരാളമായിട്ടുണ്ട്. അത് ഈ പട്ടികൾ പ്രസവിച്ച് കിടക്കുന്ന പട്ടികൾ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും. നമ്മുടെ കയ്യിൽ അതിനെ നമ്മൾ ഒറ്റക്ക് കൂടുതലും കയറാതിരിക്കുക, അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് ഒറ്റക്ക് കാടിൻ്റെ അകത്തേക്ക് ആ സമയങ്ങളിലൊന്നും കയറാതിരിക്കുക. കൂടെ ആരെങ്കിലും ഉണ്ടാവുക കയ്യിൽ, നമ്മുടെ കയ്യിൽ. ഇപ്പം ഞങ്ങളൊക്കെ ഈ മോണപ്പോടൊക്കെ കൊണ്ടുപോകുന്നത് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം വരുന്നവരെല്ലാവർക്കും വരാം, അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചത്. അകത്ത് വേറെ പുകവലിയോ അതല്ലെങ്കിൽ മദ്യപാനം, വേറെ വലിയ ശബ്ദത്തിലുള്ള ഒച്ചകളൊന്നും പാടില്ല. നമ്മൾ സൈലൻ്റായിട്ട് നമുക്ക് ഈ ഇത് കാട് കാട്ടിത്തരും. നമ്മൾ അതിൻ്റേതായ രീതിയിൽ കാടിനോട് നമ്മൾ ഇണങ്ങി ചേർന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാട് ഒരു ഒട്ടനവധി വിഭവങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അതുതന്നെയാണ് ഞങ്ങളൊക്കെ ഇത് ഇത്ര വർഷമായിട്ട് നമ്മൾ കണ്ടേക്കണത്, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വരിക, വന്ന് ഇത് ആസ്വദിക്കണം. അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിൻ്റെ അകത്ത് വരേണ്ടത്. അതെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. എല്ലായിടത്തില്ലേ ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഫ്ലൈ ക്യാച്ചർ എന്നുള്ള വീട് ഈ ഒരു ഏരിയയിലൊക്കെ മിക്കപ്പോഴും കാണാറുണ്ട്. അതുപോലെ നൈച്ചാറ് ഇവിടെ നിന്നല്ലേ ഇല്ലേ? എനിക്ക് അന്ന് വന്നപ്പോൾ ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇവിടെ തന്നെ ആയിരിക്കണം. ആ, ഇവിടെ ഒരു പുളിമരം ഉണ്ട്. ആ പുളി അതിൻ്റെ സ്ഥിരം സ്പോട്ടാണെന്ന് തോന്നുന്നല്ലേ? ആ ഹാ ഹാ ആ എനിക്കന്ന് ഇവിടെ നിന്ന് തന്നെ കിട്ടിയ. അപ്പം അങ്ങനെ നമ്മളത്
കാടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആണ്. ഇവിടെ കണ്ടു കേട്ടോ, അവിടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് അംഗങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമുക്കുള്ളവർ വെച്ച് ഇപ്പോഴത്തെ ഒത്തിരി ആളുകൾ കൂടാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി കുറേ പേര് വിളിച്ചായിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അംഗങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഉള്ളവർ വെച്ച് നമ്മളിപ്പോൾ നമ്മുടെ പരിപാടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണേ. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞ്. അവിടെ അവരെന്തോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്തോ കണ്ടിട്ടുണ്ട്. എഴുതിരിക്കണം, ഞാൻ കണ്ടില്ല. ഞാൻ നമ്മളെ ഫോണിൽ സംസാരിച്ചിട്ടില്ല. മനു തൃപ്പൂണിത്തുള്ള മനു കടക്കോളത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോളിച്ചേട്ടൻ, പോളി കളമശ്ശേരി. ഇവിടുത്തെ എന്താ പറയുക, ഈ കാടിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു ഇതാണിത്. ഒത്തിരി ഇവിടെ തന്നെ ഒട്ടുമിക്ക, നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ബേഡ്സും ചേട്ടൻ്റെ ക്യാമറയിൽ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ കുറേ നല്ല വാക്കുകൾ, അതേപോലെ എക്സ്പീരിയൻസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കേൾക്കാം. അപ്പോൾ മിസ് ചെയ്യരുത്. ഒരു ഹായ് പറഞ്ഞേ. ഹലോ, മുഖം ഒന്ന് ഒന്ന് കാണട്ടെ. ഓക്കെ, ഹായ്. എവിടെ നിന്നായിരുന്നു? കോട്ടയം. കോട്ടയം, ആ ശരി. എല്ലാവരും കോട്ടയമാണ്? കിട്ടിയെന്നില്ല. ആ കിട്ടി, ബസ് കിട്ടിയോ? ബസ് കിട്ടിയിട്ടുണ്ട്. ആളുകൾ ഇപ്പൊ തന്നെ കാണാതെ കോട്ടയത്ത് നിന്ന സുഹൃത്തുക്കളാണ്. എന്താ പേര്? ഒരു സന്തോഷം. നമ്മളെ വീഡിയോസ് കാണാറുണ്ടല്ലോ നമ്മുടെ ചേട്ടനാണ്. എന്തൊരു സന്തോഷം. ഒന്ന് മുഖം കാണുമ്പോഴേ. ഇപ്പൊ ഇവളുടെ വെച്ചാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അടിപൊളിയൊരു സ്പോട്ടാണ്ട്, ഭയങ്കര കൂളാണ്, ഭയങ്കര കൂൾ. ഇവിടെ എബി റോയ് എത്തിണ്ട്. ഹായോട് കെബി. ഹായ് വാസുജി. അവിടെ എന്തൊക്കെയോ കടറുണ്ട്, അതെന്താണെന്ന് നോക്കിട്ടെ. എന്താണ്? ആ എന്റെ പൊന്നോടിയോ, ഇത് എന്ത് നോക്കി. ചിത്രങ്ങളൊക്കെ വരക്കുമായിരുന്നു. പുളിച്ചേട്ടൻ്റെ മകന് ക്യാമറ ഉണ്ടായിരുന്നു. പുളിച്ചേട്ടൻ്റെ മകൻ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി കഴിഞ്ഞു, ബാംഗ്ലൂർ അവിടെയാണ്. പോയി കഴിഞ്ഞപ്പോൾ ഈ ക്യാമറ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുളിച്ചേട്ടൻ ഈ ക്യാമറയായിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് അങ്ങനെ ഇവിടെ വന്ന് പെട്ടു. ഇവിടെ വന്ന് പെട്ടപ്പോൾ ഇപ്പോൾ ഇന്ന് പുളിച്ചേട്ടന് ഏതൊക്കെ ബേഡ്സ് ഏതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. ഏതൊക്കെ വിരുന്നുകാരാണ് ഇപ്പോൾ വരുന്നത്, തിരിച്ചു പോയവർ ആരൊക്കെയാണ്, ഇനി എപ്പോൾ വരും എന്നുള്ളതൊക്കെ ഒരുവിധം പുളിച്ചേട്ടന് അറിയാം. അപ്പോൾ എനിക്കും പറഞ്ഞു തന്നു. നമ്മൾ ഞാൻ എനിക്കിപ്പോൾ ഇവിടെ വന്ന ഒരു 2 വർഷം ആവണമുള്ളൂ. നമ്മളുടെ പ്രധാന നമ്മൾ യാത്ര ചെയ്യുന്ന 2 റോഡും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡാണെങ്കിലും ഇങ്ങനൊരു സംഭവം ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ആരോ പറഞ്ഞു, മണിയണ്ട ചേട്ടനാണെന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ നമുക്ക് കളമശ്ശേരിൽ ഇങ്ങനെ ബേഡ്സ് വന്നിട്ട് നമുക്കൊന്ന് പോയാൽ, എന്നിട്ട് ഫസ്റ്റ് വരുന്നത് നമ്മൾ 2 പേരുമാണ് അല്ലേ. ഞങ്ങളങ്ങനെ വന്നപ്പോഴും ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള സംഭവം അറിയാൻ പാടില്ല. ഞങ്ങളിങ്ങനെ റോട്ടിൽ കൂടി പോയി അങ്ങനെ ഈജിപ്ഷ്യൻ വൾച്ചറിനെ കണ്ടു. അപ്പോഴും നമുക്കറിയില്ല വൾച്ചർ വലിയ സംഭവമാണ്, ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുള്ളൂ എന്ന് പറയാം. നമ്മൾ പടമെടുത്ത് ഒരു കഴുകനിരിക്കുന്നത് പടമെടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ അർബൻ കനോപ്പി അല്ലേ, അതെടുത്തിട്ട് അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഇത്ര ഒട്ടനവധി മൈഗ്രേറ്റിംഗ് ബേഡ്സ്, ഈ അതേപോലെ ചെറിയ ബട്ടർഫ്ലൈസ്, ഈ പ്രാണി ഇനത്തിൽ എന്നപ്പെട്ട ഒട്ടനവധി വിഭവങ്ങൾ, പാമ്പുകൾ, ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത്. ഗിരീഷ് കുറുപ്പിനെ കുറിച്ച് ഇപ്പോൾ അറിയാത്ത കുറച്ച് പേര് ഇതിനകത്തുള്ളൂ. ഗിരീഷ് കുറുപ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ചെയ്യുന്ന ആളായിരുന്നു. വെഡിങ് ഫോട്ടോഗ്രാഫറാണ്.
അതിൻ്റെ കൂടെ വൈൽഡ് ലൈഫും നേരത്തെ കുറേ കാലങ്ങളായിട്ട് ചെയ്തിരുന്ന ആളാണ്. നമ്മളെ ഈ ഇതിലേക്ക് ടേൺ ചെയ്യിച്ചത് ഗിരീഷ് കുറുപ്പാണ്. നമ്മൾ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, ഇപ്പം എന്നെ സംബന്ധിച്ചോളം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടികളുടെ വർക്കുകൾ, ഇൻക്വസ്റ്റ് എടുക്കുന്ന വർക്കുകൾ, ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു വന്ന കാലം തുടങ്ങി. പക്ഷികളുടെ പടം കൊടുക്കാൻ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. വലിയ കടുവ, പുള്ളിപ്പുലി, ബ്ലാക്ക് പാന്തർ, ആന, ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ മോയാർ പോയി കഴിഞ്ഞപ്പോഴാണ് ചെറിയ മഴയുണ്ടായിരുന്നു, ബേഡ്സിനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പടം കൊടുക്കാൻ പറഞ്ഞു. നമുക്ക് ബേഡ്സ് അയ്യേ ബേഡ്സാണ് എന്നായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. ബേഡ്സിൻ്റെ പടം എടുത്ത് നമ്മളത് കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബേഡ്സിൻ്റെ ആ സൗന്ദര്യം, ആ പടത്തിലുള്ള സൗന്ദര്യം കണ്ടപ്പോഴാണ് ബേഡ്സിന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരു സൗന്ദര്യമുണ്ട്, ഏത് ബേഡ്സ് ആണെങ്കിലും അതിൻ്റേതായ വാല്യൂ ഉള്ള ബേഡ്സ് ഉണ്ട് എന്നൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചോളം ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ നമുക്കൊരു പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ എല്ലാവരോടും ചോദിക്കും, അറിയാവുന്നത് മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊളിച്ചേട്ടൻ, പൊളിച്ചേട്ടൻ തന്നെ പറഞ്ഞ് ഞാൻ അവിടെ ആ ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളാണ്, ഞാൻ ഇതുവരെ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പൊളിച്ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഫോറസ്റ്റ് വാക്ക് ടൈൽ അല്ലേ, ഇങ്ങനൊരു പേട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പൊളിച്ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം മാറി നിന്നിട്ട് നിന്നപ്പോൾ സംഭവം ശരിയാണ്, റയർ ബേഡാണ്, ആ ബേഡ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഭയങ്കര ഷെയ്യാണ്, പടം എടുക്കാൻ പറ്റിയില്ല, പറന്നുപോയി. അപ്പോൾ ഇതേപോലെ ഇതിങ്ങനെ ഇത്ര ഞാൻ പറഞ്ഞു ഒരു ഏജ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു എടപ്പള്ളിയിലുള്ള മൂന്തമാഷ്. ഇപ്പം ഇനി അധികം കാട് കയറുന്നില്ല. പൊളിച്ചേട്ടനെ ഇതിൻ്റെ വിശദീകരിക്കാൻ, ഈ നമ്മുടെ ഈ എച്ച് എം ടി ഫോറസ്റ്റ് എങ്ങനെ എന്തോരമുണ്ട്, അതല്ലെങ്കിൽ ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ്, പൊളിച്ചേട്ടൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിച്ചേട്ടൻ, അതുപോലെ തന്നെ ഗിരീഷ് കുറുപ്പിന് പ്രധാന അതിൻ്റെ വിശദീകരണത്തിനായിട്ട് ക്ഷണിക്കാം. പിന്നെ ഇതിൻ്റെ നമ്മുടെ ക്ലബിൻ്റെ സെക്രട്ടറി വിട്ടുപോയി മണികണ്ഠൻ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടന് ഇതേപോലെ തന്നെ ഇതിൽ ആക്റ്റീവായിട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് മണികണ്ഠൻ ചേട്ടൻ. ഇതിൽ പിന്നെ പേരെടുത്ത് പറയേണ്ട അജിത്ത്, നമ്മുടെ മനുവിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരാളായിട്ട് നമ്മൾ പരിചയപ്പെട്ട് ഫ്രണ്ടായി, സാധിക്ക് ശ്രീ മൂലകരം, ഇതേപോലെ തന്നെ നേരത്തെ വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ പുള്ളി സിനിമാ മേഖലയിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഈ പോസ്റ്റ് കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഷിയാബ് ഞാനും വരുന്നുണ്ട്, എന്നിട്ട് അതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. പിന്നെ ബാക്കി സാദിഖിൻ്റെ കൂടെ തന്നെ വന്ന ആൾ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വേറൊരാളുണ്ട്, പുള്ളി ഇന്ന് രാവിലെ 6:30 ഒറ്റയ്ക്ക് ഇതിൻ്റെ അകത്ത് വന്നതാണ്, അങ്ങനെ പരിചയപ്പെട്ടതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതും കൂടി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് പുള്ളി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വിശദീകരണം. ലൈഫ് ലൈറ്റ് ക്യാമറ ക്ലബ് എന്നാണ് എറണാകുളം ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്ലബ്ബ്, ഇപ്പോൾ ഒരു 30 താഴെ അംഗങ്ങളെ നിലവിലുള്ളൂ. നമ്മളങ്ങനെ കൂടുതൽ അംഗങ്ങളെ ചേർത്ത് കൊണ്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് യാത്രകൾ, കൂട്ടായ്മകൾ പല മേഖലയിൽ, കോതമംഗലത്തു നിന്നുള്ളവരുണ്ട്, പല തൃപ്പൂണിത്തറ, അതേപോലെ പല എറണാകുളത്തിൻ്റെ തന്നെ വിവിധ മേഖലയിലുള്ളവർ ഇതിൽ അംഗങ്ങളാണ്. ഇവരെയൊക്കെ വെച്ചിട്ടൊരു കൂട്ടായ്മ, പലർക്കും എനിക്ക് കുറവുള്ള അറിവുകൾ മറ്റുള്ളവർ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ വലിയൊരാളാണെന്ന് വിചാരിച്ച് ഞാൻ തന്നെ നിന്നാൽ അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇനിയും അധികം സംസാരിക്കുന്നില്ല, പൊളിച്ചേട്ടനെ ക്ഷണിക്കുകയാണ്. ഷിഹാബ് ക്ഷണിക്കുമ്പോൾ എനിക്ക് ഒരു രൂപ ഉണ്ടായിരുന്നില്ല. കാർഡറിയാണെന്നാണ് ഇതിൻ്റെ പേര് വരാൻ പോണതെന്ന് എനിക്കറിയില്ല. കുറച്ച് കൂട്ട അതിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാർഡറിയാൻ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിനോട് നീതി പുലർത്താൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനധികം കാർഡുകളൊന്നും കണ്ടിട്ടില്ല. ഈ കളമശ്ശേരി കാർഡുകൊണ്ട് മാത്രം സമയം ചെലവഴിക്കുന്ന ഒരാളാണ് ഞാൻ. അധികം യാത്രകൾ ചെയ്യാറില്ല, ഒരു ഫോട്ടോഗ്രാഫറല്ല, വലിയൊരു ബേഡറല്ല. യാത്രകളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബേഡിങ് അത് രണ്ടും വിരുദ്ധമാണ്. യാത്ര ചെയ്യാണ്ട് നമുക്ക് കൂടുതൽ ബേഡ്സിനെ കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. എന്നാലും കുറേ ആളുകളുടെ സംസർഗം കൊണ്ട് കിട്ടിയേക്കണ കുറച്ചറിവ്, കുറച്ച് വായന കൊണ്ട് കിട്ടിയേക്കണ അറിവ്, ഇതെല്ലാമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോണത്. ഇതിൽ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമില്ലാത്തത്. ഒരു പക്ഷി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നുള്ള അറിവൊക്കെ പറ്റുള്ളവർ പറഞ്ഞ് പറഞ്ഞ് കേൾക്കും. അതിന് കുറച്ച് ഗഹനമായ സയൻറ്റിഫിക് കാര്യങ്ങൾ പറയില്ല, ചിലപ്പോൾ അതിൽ തെറ്റ് വരും. എനിക്ക് കിട്ടിയണ ഇൻഫർമേഷൻ ആണല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ കാടിനെ കുറിച്ചും ചെറുതായിട്ട് പറയാം. ഒരു 3 ഭാഗങ്ങളായിട്ട് ഞാനിങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്, പക്ഷികൾ, കാട്, പക്ഷി ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയെ കുറിച്ചൊക്കെ കൂടുതൽ പറയാനായിട്ട് നിങ്ങൾക്ക് സുരേഷൊക്കെ ഉണ്ട്, ഞാനതിൻ്റെ അത് വലിയ വിദഗ്ധനൊന്നുമല്ല. എന്നാലും അതിനും ശ്രദ്ധിക്കേണ്ട ചില കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ മതപരമായിട്ടോ പൊളിറ്റിക്കലായിട്ടോ ഒക്കെ ഉള്ള എന്തെങ്കിലും പരാമർശങ്ങളൊക്കെ ചിലപ്പോൾ വന്നു വരും.
അതൊന്നും കക്ഷി രാഷ്ട്രീയമല്ല, മതം ഉള്ളതല്ല, അതൊന്നും ആരും പരിഗണിക്കുന്ന ഒരു തമാശയായിട്ട് മാത്രം എടുത്താൽ മതി. പറഞ്ഞു പോയാൽ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞു പോയാൽ. അപ്പം ഇനി നമുക്ക് ആദ്യം തുടങ്ങാം കാടറിയാന്നുള്ളത്. അതുകൊണ്ട് മാത്രമേ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് കാടിനെ കുറിച്ച് സംസാരിക്കാൻ ഒരാളല്ല ഞാൻ, എന്നാലും പറയുകയാണ്. കാട് എന്ന് പറഞ്ഞാൽ എന്താണെന്നിപ്പോൾ നമുക്കെല്ലാം ഏകദേശം ഊഹമുണ്ടാവും. കാടെന്ന് പറഞ്ഞാൽ മലയാളം വാക്കാണ്, അതിന് ഈക്വലൻ്റായിട്ടുള്ള ഇംഗ്ലീഷിൽ ജംഗിൾ എന്നാണ് പറയുക. ജംഗിൾ, വനം എന്ന് നമ്മൾ പറയണതിന് ഫോറസ്റ്റ് എന്ന് പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ കാട് എന്ന് പറയുന്നത് ചെറുതും, ജംഗിൾ എന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്ന സാധനം കടന്ന് ചെല്ലാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ ആ ഭാഗം നോക്കുക, അതിൽ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെയുള്ള കെട്ടുപണഞ്ഞ് കിടക്കുന്ന സാധനങ്ങളുള്ള സ്ഥലത്തിനാണ് കാട് കാട് എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. പക്ഷേ അത്ര വലിയ വ്യത്യാസം ആളുകൾ കൽപ്പിക്കാറില്ല, എല്ലാം കാട്. ജനറലി പറയുമ്പോഴും കാട് തന്നെ. വനം വകുപ്പ് എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ വനം വനം എന്നൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു നിർവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല രാജ്യങ്ങളിലെ പല സംഘടനകൾ, പല സയൻറ്റിഫിക് സംഘടനകൾ എല്ലാവരും കാട് വനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും നിർവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമാണ്, അവരൊരു ചെറിയ നിർവചനം കൊടുത്തിട്ടുണ്ട്. അത് കേട്ടാൽ ഞാനൊക്കെ ഒരു കാലത്ത് ഇത് കളമശ്ശേരി കാട്, ഇത് കാടാണ്. ചില ഫോറിനേഴ്സ് ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റിൽ ഞാനിവിടെ ഉണ്ടാകാനിടയായി. അപ്പോൾ അവരോട് പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് എ ഫോറസ്റ്റ്, ഇറ്റ്സ് ഓൺലി തിക്കറ്റ് വുഡ്സ് എന്നൊക്കെ. അപ്പോൾ അവർ എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇതിൻ്റെ നിർവചനം ശരിക്ക്. FAO നിർവചനം അനുസരിച്ച് അര ഹെക്ടറോ അതിന് മുകളിലോട്ടോ ഉള്ള ഏത് പ്രദേശത്തെയും അതിന് 10% ഈ ലീഫ് കാനോപ്പി ഉണ്ടെങ്കിൽ, 5 മീറ്ററോ അതിൽ കൂടുതലോ പൊക്കത്തിലുള്ള മരങ്ങളുണ്ടെങ്കിൽ അതിനെ കാട് എന്ന് നിർവചിക്കും. അത് വായിച്ചപ്പോൾ ഞാൻ അത് ചോദിച്ചു, അപ്പോൾ ഇത് കാടല്ല, ഇത് പെരുങ്കാടാണ്, ഇത് പെരുങ്കാടാണ്. ഇത് ഈ കാട് പ്രദേശം തന്നെ ഒരു 6-7 ഏക്കർ വരും. പിന്നെ നമ്മൾ സംരക്ഷിക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും, പ്രചരിപ്പിക്കുകയും ചെയ്യണ ഭാഗങ്ങളും ആ പാടങ്ങളും ആ ഭാഗങ്ങളെ കൂട്ടി കഴിഞ്ഞാൽ ഒരു 10-90 ഏക്കർ സംരക്ഷിച്ച് വേർതിരിച്ചെടുക്കാം നമുക്ക് നന്നാക്കണമെങ്കിൽ. അപ്പോൾ കാടിൻ്റെ ഒരു ചെറിയ നിർവചനം പറഞ്ഞു. അപ്പോൾ ഇതൊരു കാട് തന്നെയാണ്, കാടെന്ന് വിളിക്കാൻ ആരും ഇത് ചെയ്യണ്ട. കാടിൽ പ്രധാനമായിട്ടും മരങ്ങളാണല്ലോ. അപ്പോൾ ഇന്നത്തെ കാലത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ ശക്തമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾ, കാടുകളെല്ലാം സംരക്ഷിക്കേണ്ടതാണ്. ശരിയാണ്, കാടുകളെല്ലാം സംരക്ഷിക്കേണ്ടത്. പ്രകൃതിക്ക് ഒരുപാട് പ്രകൃതിയായിട്ട് ഇഴചേർന്ന് കിടക്കുന്നത്, കാടില്ലെങ്കിൽ നമ്മളില്ല, നമ്മളില്ലെങ്കിൽ കാടില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളില്ലെങ്കിൽ കാടില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. നമ്മളുണ്ടെങ്കിൽ കാടുണ്ടാവില്ല എന്നും കുറേ പേർ പറയും. എല്ലാം മരം വെട്ടി ഒളിപ്പിച്ചു, മൃഗങ്ങളെ കൊന്നു, മറ്റേ കൊന്നു എന്നും അങ്ങനെയൊക്കെ പറയുന്നു. കാടുകളുടെ മരങ്ങളുടെ പ്രധാന ഒരു വിശിഷ്ട ഇതായിട്ട് പറയുന്നത്, ഞാൻ സയൻറ്റിഫിക് ചില ഫാക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് പരിചയിച്ചിട്ടുള്ള ചില സംഘങ്ങൾ സങ്കല്പങ്ങൾക്ക് എതിരായിട്ടും തോന്നും കേട്ടോ. അത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ മതം എന്ന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വിശ്വാസം നല്ലതാണ് എല്ലാ കാര്യത്തിലും, ഏത് മതമായാലും വിശ്വാസം എന്ന് പറഞ്ഞ പോലെ കുറേ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് നല്ലതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാടുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു ചെറിയ വിശ്വാസം മാത്രം ഞാൻ കണ്ണു തെളിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഞാനടക്കം പലരോടും പറഞ്ഞിട്ടുണ്ട്, കാടുകൾ, കളമശ്ശേരി കാടൊക്കെ ഒരു നഗരത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ശ്വാസകോശമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശ്വാസകോശമാണ്, പക്ഷേ കുറേ ജലങ്ങൾ ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയാൽ കിട്ടും. മരങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ മരങ്ങളുടെ ഓക്സിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ധാരാളം പൊളിച്ചെഴുതാനല്ല ഞാൻ പറയണത്, പക്ഷേ മരങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ ഓക്സിജൻ തന്നെ തിരിച്ചെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. ഭക്ഷണം അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. ആ സൈക്കിളൊക്കെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. മരങ്ങൾ പ്രകൃതിയിലോട്ട് കൊടുക്കുന്ന ഓക്സിജൻ സത്യത്തിൽ വളരെ 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 നിസ്സാരം, വളരെ. ഭൂമിയിലെ സർഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ 29% കരയും 71% വെള്ളവുമാണ്. 71% ഉള്ള കടലിലാണ്. ഭൂമിയിലാകെ ഉള്ള വെള്ളത്തിൻ്റെ 39% വെള്ളം ഉപ്പുവെള്ളം, പിന്നെ അല്ല സോറി 62% വെള്ളം, 31% വെള്ളം തടാകങ്ങളിലും പിന്നെ ഭൂമിയുടെ അടിയിലൊക്കെ ആയിട്ടാണ് കടൽ. ഈ കടലിൽ നമ്മൾ കാണാത്ത സൂക്ഷ്മജീവികളുണ്ട്, പ്ലാങ്ക്ടൺസ് എന്ന് പറയും. നമ്മളെക്കാളും 1000 കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നവരാണ്. ആ പ്ലാങ്ക്ടൺസും അങ്ങനെയുള്ള സൂക്ഷ്മജീവികളും ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 70%. ബാക്കി 30% കരയിലുള്ള മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകണുള്ളൂ.
മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാം ഉണ്ട്. പക്ഷേ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അവരുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. പക്ഷേ താൽക്കാലികമായിട്ട് അന്തരീക്ഷത്തിലേക്ക് അവർ കുറച്ച് ഓക്സിജൻ പ്രസരിപ്പിക്കുന്നുണ്ട്. അത് മറ്റ് ജീവജാലം. അപ്പോൾ അതിൻ്റെ ഗുണമാർക്കേണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയിലെ പല സാധനങ്ങളും നമ്മളിവിടെ കാണുന്ന താൽക്കാലിക ഗുണമല്ല ഉണ്ടാകണം. അതായത് ബോഡലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ബോഡലെ ഡിപ്രഷൻ അത് ചാഡ് റിപ്പബ്ലിക്കിലാണ്, ആഫ്രിക്കയുടെ വടക്കേറ്റത്ത്, സഹാറ മരുഭൂമിയുടെ തെക്കേറ്റത്താണ് കിടക്കുന്നത്. സഹാറ മരുഭൂമിയുടെ അതേ മരുഭൂമി തന്നെ, പക്ഷേ അത് ആ പ്രദേശം സഹാറയെ അപേക്ഷിച്ച് കുഴിയാണ്. അതാണ് ബോഡലെ ഡിപ്രഷൻ. ലോകത്തിലെ ഏറ്റവും പൊടി നിറഞ്ഞ പ്രദേശം എന്നാണ് അതിനെ പറയുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിക്കാറ്റുകൾ വന്നുകൊണ്ടിരിക്കും. സീസണലായിട്ടുള്ള കാറ്റ് കൂടാതെ പൊടിക്കാറ്റ് വരും. അത്രയും പൊടി ലോകത്ത് വേറൊരിടത്തുമില്ല. അത് ഒരു സീസണിൽ വിൻഡ് അടിച്ചിട്ട് സഹാറയിൽ നിന്ന് പോയിട്ട് കിഴക്കൻ ഏഷ്യ, പടിഞ്ഞാറൻ യൂറോപ്പ്, അതിലൂടെ കടന്ന് അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിൽ പോയി ആ പൊടി. ഇത് റഡാറ് സാറ്റലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ്. അത് ഒരിക്കലും ഒരു വലിയൊരു സംഭവം ഉണ്ടായത് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റോമിനെ ഈ കാറ്റിൻ്റെ പൊടിക്കാറ്റിൻ്റെ സഞ്ചാരപാതയിലായിരുന്നു. ആ കാറ്റിലെ മോളിക്യൂൾസിനെ ഇവൻ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു വലിയ കൊടുങ്ങായിട്ട് ടക്കുന്ന് ഡെഡായി പോയി. അങ്ങനെ യൂറോപ്പ് രക്ഷപ്പെട്ടു. പിന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൊക്കെ ഇത് പഠിക്കാൻ ഗവേഷകർ ബോയൊക്കെ സ്ഥാപിച്ചിട്ട് പൊടി കളക്ട് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമുദ്രത്തിൻ്റെ അടിയിലുള്ള മീനുകൾക്ക് ഈ പൊടി എങ്ങനെ ഉപകാരപ്പെടുന്നു. ഈ പൊടി അവിടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആകുമോ, ഇതൊരു വലിയ തടാകമായിരുന്നു, കടല് പോലുള്ള വലിയൊരു തടാകമായിരുന്നു ആ മരുഭൂമി. അവിടെ ഉണ്ടായ ഡയാറ്റംസ്, ബാക്ടീരിയ, അതിനുള്ള സൂക്ഷ്മ ജീവികളുടെ അവശിഷ്ടമാണെങ്കിൽ നമ്മൾ കടമക്കുടിയിൽ പോയിട്ടുണ്ടാവില്ല പലരൊക്കെ, അല്ല കടക്കടവിലായാലും ചെറിയമ്പുടി നടക്കുമ്പോൾ വെളുത്തൊരു മൺകട്ട, വെളുത്തൊരു മൺകട്ട പോലത്തെ ഒരു സാധനം കാണും. അതുപോലത്തെ കട്ടയാണ് അവിടെ ഉള്ളത്. അത് ഈ ജൈവ അവശിഷ്ടമാണ്. അതാണ് ഈ പൊടിയായിട്ട് എല്ലാ കൊല്ലം ഇങ്ങനെ പറന്നു പോകുന്നത്. ഇനി അറ്റ്ലാന്റിക് കടന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ വടക്കേ അല്ല കിഴക്കേ അരിയത്ത് അവിടെയും ഇത് പഠിക്കാനായിട്ട് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊടി എന്തുമാത്രം വരണുണ്ട്, എങ്ങനെ വരണുണ്ട്. അവസാനം പോയി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒബ്സർവേറ്ററി എന്ന് വിളിക്കാവുന്ന ഒരു സാധനം, ചെറിയൊരു നമ്മുടെ ഈ ഏരിയൽ ആലപ്പുഴ അതിൻ്റെ റേഡിയോ സ്റ്റേഷൻ്റെ ഏരിയൽ ടവർ അല്ലെങ്കിൽ ടി വിയുടെ ടവർ പോലെയുള്ള ഒരു ടവർ അങ്ങ് പൊങ്ങി എന്തായാലും ഉയർന്നു അറിയാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രമാണ്. അത് സ്ഥാപിച്ചിരിക്കുന്നത് ആമസോൺ കാടുകളുടെ നടുക്കാണ്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ കിടക്കുന്ന പൊടിയും ആമസോൺ കാർഡുമായിട്ട് എന്താ ബന്ധം നമ്മളാലോചിക്കും. ഈ ആമസോൺ കാർഡുകളാണുള്ള ഏറ്റവും വിസ്താരമുള്ള കാർഡുകൾ എന്നും മനുഷ്യൻ. ആമസോൺ കാർഡ് പോയാൽ 20% ഓക്സിജൻ പോയി ലോകത്തിൻ്റെ എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ ആമസോൺ കാർഡ് അവിടെ നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടർച്ചയായ മഴ കാരണം ആമസോൺ കാർഡുകളിലെ വളമെല്ലാം ഒഴുകി പസഫിക്കിലോട്ടും ഈ അറ്റ്ലാന്റിക്കിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പല നദികളിലായിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ വളം വളരെ കുറവാണ്. അവിടുത്തെ മരങ്ങളെ നിലനിർത്തുന്നത് ഈ ആകാശം വഴിക്ക് വന്നു വീണ പൊടിയാണ്. ഇത് ഇപ്പോൾ നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അതിശയം തോന്നും. ഇത് ഗവേഷകർ ഇപ്പോഴും ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു, കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഭൂമിയിലെ പല കാര്യങ്ങളും ഇങ്ങനെ 10,000 കൊല്ലങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ മാറി വരും. അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്ന കൂട്ടത്തിലുള്ള ഒരു സിസ്റ്റമാണത്. അപ്പോൾ നമ്മൾ ഓർക്കും ഈ കാടിൻ്റെ ഗുണം എന്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയില്ല, ഇവിടെ അല്ലെങ്കിൽ വേറെ കൊടുത്ത് ഇവിടെ അല്ലെങ്കിൽ വേറെ കൊടുത്ത് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുണ്ട്. പരസ്പരം ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ് ഈ പരിസ്ഥിതി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം മരങ്ങളുടെ പ്രധാന ഗുണം എന്ന് വെച്ചാൽ ഓക്സിജൻ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു വിവാദ വിഷയമാണ്. ഓക്സിജൻ ഉണ്ടാക്കേണ്ട, ധാരാളം ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. മരങ്ങൾക്ക് തന്നെ അതിൽ മേജർ പോർഷൻ ആവശ്യമുണ്ട്. പ്രകൃതിയിലേക്ക് കിട്ടുന്നത് കുറവാണ്. പക്ഷേ നമ്മൾ ബഹുമാനിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, കരയിൽ നമ്മൾ കാണുന്ന സാധനങ്ങളിൽ ഓക്സിജൻ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു സാധനം മരമാണ്. നമുക്കില്ല, നമുക്കിതില്ലാതെ നിലനിൽപ്പില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ചാൽ നമ്മൾ ചത്തുപോകും. ശുദ്ധമായ ഓക്സിജൻ നമ്മൾ നൈട്രജൻ കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെ എയർ മിക്സ് ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശുദ്ധമായ 100% പ്യുർ ഓക്സിജനിൽ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ വലിയ തരുമ ആശുപത്രി തരുമ തന്നെ മെഡിക്കൽ ഓക്സിജനിൽ വാട്ടർ പേപ്പർ കയറ്റി ശുദ്ധീകരിച്ച് നനച്ചിട്ടാണ് നമുക്ക് തരുക, ഹ്യൂമിഡാക്കിയിട്ടാണ് നമുക്ക് തരുക. അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല, തൊലിയൊക്കെ ഡ്രൈ ആയിട്ട് വരണ്ട് പൊട്ടിപ്പോകും, ശ്വാസകോശമൊക്കെ പോകും. അപ്പോൾ പ്യുർ ഓക്സിജൻ ശ്വസിക്കാറില്ല നമ്മൾ, എന്നാലും പ്രകൃതിയിലെ ഓക്സിജൻ നിലനിൽക്കണമെങ്കിൽ ഈ സൈക്കിള്. പിന്നെ മരങ്ങളുടെ കാടുകളുടെ ഒരു പ്രധാന ഉപയോഗം കാടുകളുടെ തടി. ഇത് കാർബൺ അടങ്ങിയ സെല്ലുലോസ് എന്ന് പറഞ്ഞ സാധനമാണ് മരങ്ങളുടെ തടിയിലുള്ളത്.
കാർബൺ ഭൂമിയിലുള്ള ജൈവ വസ്തുക്കളെല്ലാം കാർബൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കാർബൺ നമ്മൾ ശരീരമടക്കം നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഭൂമിക്ക് ദോഷമാണ്, ഹരിതവാതകമാണ് ഭൂമിയിൽ ഉണ്ടാകേണ്ടതെന്ന് പറയണ്ടല്ലോ. 21% ഇതിൽ തൊട്ട് താഴെ ഓക്സിജനും 79 തൊട്ട് താഴെ ശതമാനം നൈട്രജനുമാണ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ആകെ ഉള്ളത്. നമ്മൾ ബാക്കി മറ്റുള്ളവരോട് പറയുക, കാട് പക്ഷിമൃഗാദികൾ എല്ലാവർക്കും അവകാശപ്പെട്ട സാധനങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. കാടും പക്ഷികളും പരിസ്ഥിതിയും നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ്, എല്ലാവരുടെയും സ്വന്തവുമാണ് എന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ള ആശംസയോട് റിപ്പബ്ലിക് ദിനാശങ്ങൾ ഒരിക്കൽ കൂടി തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ഒരു സ്നേഹാദരം പൊളിച്ചേട്ടന് സെക്രട്ടറിയും പ്രസിഡന്റും കൂടി ഗിരീഷ് കുറുപ്പും മണിയേട്ടൻ ചേട്ടനും കൂടി ഒരു പറഞ്ഞ പോലെ ഒരു മണിക്കൂർ കൊണ്ട് തീരേണ്ട ക്ലാസ് അല്ല. സാറിൻ്റെ അറിവുകൾ നമ്മൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരുപാട് അറിവുകളാണ് ഇപ്പോൾ സാറിന് കിട്ടിയത്. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും സാറിൻ്റെ ഒരു ക്ലാസ് ഒരു വൺ ഡേ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു വർക്ക്ഷോപ്പാണ്. അത് വേണമെങ്കിൽ ഒരു യാത്രയിൽ സാറുമായിട്ട് പോവാം. നമ്മൾ യാത്രയിൽ സാറിന് നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് സാറിനെ കൂടെ കൊണ്ടുപോയിരുന്നത് ഒരാനേനെ കത്തിച്ചു വന്നത്. സംഭവിച്ചെന്ന് പറഞ്ഞാൽ കാടിൽ ഫൈറ്റ് നടന്നു രണ്ട് ആനകൾ തമ്മിൽ, രണ്ട് കൊമ്പന്മാർ തമ്മിൽ. ഈ പർട്ടിക്കുലർ ചത്ത ആനയുടെ റിബ് ഒടിഞ്ഞു പോയി, മറ്റേ ആന ആയിട്ട് ഫൈറ്റ് നടന്നപ്പോൾ റിബ് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ മേളിലേക്കാണ് ടയർ എറിഞ്ഞ് ചെവിയിലാണ് ഈ സാധനം പോയി കൊളുത്തി വീണത്. ഇതിൻ്റെ ഈ ആന പ്രശ്നം പറഞ്ഞാൽ ചെവിയിൽ വീണ പിന്നെ ഒന്നിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്ന് കത്തി. ഈ ആനേനെ നമ്മുടെ മസിന് കൂടിയിൽ അഭിതക്കില്ലേ, അഭിതക്ക് രണ്ടോ മൂന്നോ ആഴ്ചയായിട്ട് പുള്ളി തന്നെ 17,000 രൂപയുടെ ഫ്രൂട്ട് അതിനുവേണ്ടി വാങ്ങിച്ചു കൊടുത്തു. ഈ ഫ്രൂട്ടിൻ്റെ അകത്ത് മരുന്ന് കൊടുത്ത് അതിൻ്റെ റിബ് ഒടിഞ്ഞത് അവസാനം ചത്ത് പോസ്റ്റ്മോർട്ടത്തിൽ പറയാം. പക്ഷേ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ഇത് ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. പക്ഷേ റിബ് പോയതാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഇതിന് മരുന്ന് ഈ ഇതിന് ഫ്രൂട്ടിൽ കയറ്റി കൊടുത്തുണ്ടെങ്കിൽ സമയത്താണ് ഇവന്മാർ ഈ പണി കാണിച്ചത്. മൂന്ന് പേര് രണ്ടുപേരെ പിടിച്ചു വരുന്നത് കിട്ടിയിട്ടില്ല. അപ്പം അതുപോലത്തെ പല പല വലിയ ഇതുപോലത്തെ വലിയ ശല്യങ്ങൾ ക്രൂരത മൃഗങ്ങളോട് ഭയങ്കര സംഭവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പിന്നെ ആനയുടെ ഇതൊക്കെ അറിയില്ലേ, ആഫ്രിക്കൻ ആനയും നമ്മുടെ ഏഷ്യൻ എലിഫൻറ്റിനായിട്ട് ഡിഫറൻസൊക്കെ അറിയില്ലേ. സൈസിൽ മാത്രമല്ല, ആഫ്രിക്കൻ ആനയ്ക്ക് ആണിനും പെണ്ണിനും കൊമ്പുണ്ട്. ആണിനും പെണ്ണിനും കൊമ്പുണ്ട്, രണ്ടിനും കൊമ്പുണ്ട്. പിന്നെ വേറെ സംഭവം പറഞ്ഞാൽ ആഫ്രിക്കൻ ആനയുടെ ചെവി വലുതാണ്, സൈസ് വലുതാണ്. റിങ്കിൾസ് എന്ന് വെച്ചാൽ ഈ തുമ്പിക്കൈയിലൊക്കെ നിറച്ച് റിങ്കിൾസ് ആണ്. കാണാൻ ഭംഗി കുറവാണ് നമ്മുടെ ആനയെ വെച്ച് നോക്കുമ്പോൾ. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ എലിഫൻറ്റും ഏഷ്യൻ എലിഫൻറ്റും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ആനയുടെ തുമ്പിക്ക ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുമ്പിക്കയുടെ അടിയിൽ ഏറ്റവും പൊക്കത്ത് ഏറ്റവും അടിയിൽ ഫിംഗർ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഒറ്റ ഒരെണ്ണം ഇവിടെ വന്നിട്ട് ഇവിടെ ഫിംഗർ ചെയ്യുന്നത് പൊങ്ങിയിരിക്കും. ഇവിടെ ഇങ്ങനെ കുനിപ്പുണ്ടാവും, അത് ഫിംഗർ എന്നാണ് പറയണത്. ഏഷ്യൻ എലിഫൻറ്റ് പറഞ്ഞുള്ളൂ, ആഫ്രിക്കൻ എലിഫൻറ്റ് രണ്ടെണ്ണമുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. അങ്ങനെയാണ് ആ നമ്മുടെ ആനകളും അതുമായിട്ടുള്ള പ്രത്യേകത. പിന്നെ ആന മൂന്ന് ടൈപ്പ് ഉണ്ട് അറിയോ? ആണുണ്ട്, പെണ്ണുണ്ട്, മോഴയുണ്ട്. മോഴ എന്ന് പറയുന്നത് ആണാന തന്നെയാണ്, പക്ഷേ അതിന് കൊമ്പുണ്ടാവില്ല. മനസ്സിലായി? മക്കനാന്ന് പറയും. ഈ ആണാന തന്നെയാണ്, പക്ഷേ അതിന് കൊമ്പ് ഉണ്ടാവില്ല. അതാണ് ഈ മോഴ എന്ന് പറയുന്ന ആന. മോഴ ആനേൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മോഴ ആനേനെ പെണ്ണാന ട്രാൻസ്ജെൻഡർ അല്ലത് ആണ് തന്നെയാണ്, പക്ഷെ കൊമ്പില്ല. പക്ഷേ ഈ സംഭവം എന്ന് പറഞ്ഞാല് ഈ ആനേനെ പെണ്ണാന അടുപ്പിക്കൂല, മേറ്റിയായിട്ട് ഈ നമ്മുടെ ഇവിടുത്തെ ആനകളെ അടുപ്പിക്കൂല. അങ്ങനെ വരുമ്പോഴാണ് ഇവൻ വയലന്റ് ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മോഴ. പക്ഷേ വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാല് ശ്രീലങ്കയിലെ ഏറ്റവും കൂടുതൽ മോഴ ആനകളാണ് കൊമ്പുള്ളതിനേക്കാൾ കൂടുതൽ. പിന്നെ ആനകളുടെ കൂട്ടത്തിനെ നിയന്ത്രിക്കുന്നത് പെണ്ണാനെ, അതറിയില്ലേ? പെണ്ണാനെ നിയന്ത്രിക്കുന്നത്, പക്ഷെ പെണ്ണാനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും കൊമ്പൻ അവൻ്റെ ആ ഒരു ടെറിട്ടറിയിൽ ഉണ്ടാവും. കൊമ്പൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കൊമ്പൻ ഈ കൂട്ടത്തിൽ തന്നെ കൊമ്പൻ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് പിന്നെ പുറത്താക്കും, അവനെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. അത് ഇതാണ് അതിനെ പറയണത്, കല്ലാന. പക്ഷെ കല്ലാനേനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ആന ഉണ്ടെന്ന്
സ്ഥിരീകരിച്ചിട്ടില്ല കേട്ടോ. സംഭവം ഉണ്ട്, പക്ഷെ ഇവരെ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇങ്ങനെ സാധനം ഉണ്ടെന്നുള്ളത്. യൂട്യൂബിനകത്തുണ്ട് കല്ലാനയുടെ വീഡിയോ ഉണ്ട്. ആ കല്ലാനയുടെ ഫോട്ടോ ആദ്യം എടുത്തത് സാലി മാഷാണ് തിരുവനന്തപുരത്തുള്ളത്. നസീർ വഴിയാണ് പുള്ളി പോയി അതിനെ ഫോട്ടോ എടുക്കുന്നത്. ആ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുത്തനെയുള്ള കയറ്റമൊക്കെ ഭയങ്കര സ്പീഡിൽ കയറും ഈ കല്ലാന. ഇത് ഒരു ഹൈറ്റ് പർട്ടിക്കുലർ ഹൈറ്റിന്റെ മേളിലേക്ക് വളരില്ല ഈ സാധനം. കുള്ളന്മാരാണ് പക്ഷെ ഭയങ്കര എനർജിയാന്ന് പറയും, ഭയങ്കര അറ്റാക്കിംഗ് മൈൻഡ് ആണെന്ന് പറയും ആനകൾ. അങ്ങനെയാണ് ആനകളുടെ ഒരു സംഭവം. ഇതാണ് പിന്നെ ഒഫീഷ്യലി ഇപ്പോഴും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇതിനെ കുറിച്ച് റിസർച്ച് ആൾക്കാരൊന്നും ഇന്നേ വരെ അതിനെ കുറിച്ച് സമ്മതിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ആന ഉണ്ടെന്നുള്ളത് സംഭവം ഉണ്ട്, പക്ഷെ ഇവരത് സമ്മതിക്കില്ല. ഇപ്പൊ ഈ നീലഗിരി മാട്ടൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നീലഗിരി മാട്ടൻ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് സയന്റിസ്റ്റുകൾ പറയുന്നത് ഇത് മരത്തിന്റെ പൊക്കം താഴ്ത്ത് ഇറങ്ങൂല എന്ന് പറയുന്നത്. പക്ഷെ ഫോട്ടോസ് മൊത്തം ഇത് റോട്ടിൽ കൂടെ ഇറങ്ങുന്ന പടങ്ങളല്ല. റിസർച്ച് കണ്ടെത്തി. തിരുനെല്ലി, തിരുനെല്ലി അല്ലേ നമ്മുടെ, നമ്മൾ പോയില്ലേ വയനാട്ടിലെ, വയനാട്ടിലെ അമ്പലമുള്ളത്. ആ തിരുനെല്ലി, ആ തിരുനെല്ലി ഇതിനെ കണ്ടെത്തി രണ്ടാമത്. അത് ശരി. എത്ര എത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടല്ലോ. പിന്നെ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഈ നീലിമാട്ടനേറ്റ അതിന്റെ ഏറ്റവും കൂടുതലുള്ള സംഭവങ്ങൾ ഇവിടെയാണ്. നമ്മുടെ മൂന്നാർ പാമ്പാട് ഷോല നാഷണൽ പാർക്കാണ് അതിന്റെ മെയിൻ സ്ഥലം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയണത്. ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തുന്ന ആൾക്കാർ പോലെ ഇതിനെ കാണാതെയാണ് ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തുന്ന ആൾക്കാർ പല ആളുകളും. അത് തന്നെ ഇവർ പറഞ്ഞ ഈ പൊക്കത്ത് മാത്രമേ കാണുള്ളൂ എന്ന് പറയണത്. പക്ഷെ ഇതിന്റെ പടങ്ങൾ നമ്മൾ കൂടുതലും കണ്ടേക്കണത് റോഡിൽ കൂടി വന്നതും നടക്കുന്ന പടങ്ങളാണ് കൂടുതലും കണ്ടേക്കുന്നത്. അത് പേരായിട്ട് നടക്കുള്ളൂ, പേരായിട്ട് വരക്കുള്ളൂ. ഇതിനെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഇത് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ അറ്റാക്കിങ് അത് ഇതിനെ പറയണം. പക്ഷെ ഇതിനെ പെടുത്തിയേക്കണത് നീർനായയുടെ വംശത്തിലാണ്. നീർനായയുടെ ഇതിനകത്താണ് ഇതിനെ ഈ നീലിമാറ്റിനെ പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നീർനായ അല്ല അത്, ഇതൊരു നമ്മുടെ ഒരു കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഡോളിന്റെ രസമാണ് കാണാനായിട്ട്. പിന്നെ ഈനാമ്പേച്ചിക്ക് നമ്മളിവിടെ ഉണ്ട് മരപ്പെട്ടി. ഈനാമ്പേച്ചി ഫോട്ടോ ഒക്കെ എടുക്കാൻ പാടായിരിക്കും. ഈനാമ്പേച്ചിക്ക് രാത്രീഞ്ചരന്മാരാണല്ലോ എല്ലാം. രണ്ടും രണ്ടാണ് മരപ്പെട്ടി, നമ്മുടെ വീടിന്റെ പിന്നെ വേറെ ഉണ്ട്. മദ്രാസ് ഹെഡ് ഗോസ് വേറെ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഈനാമ്പജി തന്നെ പോലെ ഇരിക്കും, പക്ഷെ ഈനാമ്പജി അല്ലത്, അതേപോലെ തന്നെ ഇരിക്കും. അതിങ്ങനെ ബോള് പോലെ ഉരുണ്ടൊക്കെ ഒരു സംഭവം, വേറെ സാധനം. അത് ബന്ദിപ്പൂർ ഉണ്ട്, ഇവിടെ ബോള് പോലെ, ബോള് പോലെ രണ്ടും ഒരുപോലെ ഇരിക്കുമ്പോഴെങ്കിലും രണ്ടും രണ്ട് സംഭവങ്ങളാണത്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ കൂടുതലും അപ്രച്ചർ മോഡലാണ് ഷൂട്ട് ചെയ്യണത്. മാനുവൽ മോഡ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറില്ല. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ചിലർ ഷട്ടർ മോഡിലെടുക്കും, പ്രോഗ്രാം മോഡിലെടുക്കും, മാനുവലിലെടുക്കും. പക്ഷെ എനിക്ക് ഓരോരുത്തർക്കും അവരെടുക്കുന്നതിൻ്റെ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ എടുക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് എടുക്കുക. വീഡിയോ ഫോട്ടോഗ്രാഫിക്ക് അപ്രച്ചറാണോ? ഞാൻ എല്ലാത്തിലും അപ്രച്ചറാണ് യൂസ് ചെയ്യണത്. മാനുവൽ അധികം യൂസ് ചെയ്യാറില്ല. ഐ എസ് ഒ നമ്മളൊരു കോൺസ്റ്റന്റ് ഓട്ടോയിലേക്ക് ഇടും, ആ ഓട്ടോ അപ്പുറത്തേക്ക് പോകില്ല സംഭവം. അപ്പൊ നമ്മളുടെ ക്യാമറക്ക് നമുക്ക് അറിയാലോ ഇത്ര ഷട്ട് ഐ എസ് ഒയിൽ വരെ നല്ല പടം കിട്ടും പറയാൻ അത് ഓട്ടോ സെറ്റ് ചെയ്തിടുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് റീഡ് ചെയ്തോളും. അതിനപ്പുറത്തേക്ക് പോകുമ്പം പിന്നെ ഞാൻ മാക്സിമം ഒരു ഫുൾ ഇത് ഓപ്പൺ ചെയ്യാറില്ല. അപ്രേച്ചർ ഞാനൊരു 7.1 സാധാരണ ഷൂട്ട് ചെയ്യാറുള്ളൂ. 7.1 പിന്നെ ബേർഡ്സ് വേണ്ടി തുറന്നു കൊടുക്കാൻ കുഴപ്പമില്ല, കാര്യം അതൊരു പ്രൊഫൈലായിരിക്കും നമ്മൾ കൂടുതലും ബേർഡ്സ് നമ്മൾ എടുക്കുന്നത്. തുറക്കേണ്ടി വരും. പിന്നെ മീറ്ററിങ്ങിന്റെ ഒരു സംഭവം ഉണ്ട്. മീറ്ററിങ് സ്പോട്ട് മീറ്ററിങ് ഉണ്ട്, ഇവാലുവേറ്റഡ് ഉണ്ട്, ആവറേജ് മീറ്ററിങ്, അങ്ങനെ മൂന്നാല് വെറൈറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് മീറ്ററിങ് യൂസ് ചെയ്യാം. സ്പോട്ട് മീറ്ററിങ് എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ കണ്ണിലെ ലൈറ്റാണ് റീഡ് ചെയ്യണത്. ആ ഒബ്ജക്റ്റ് എവിടെയാണോ ആ ഒബ്ജക്റ്റിലെ ലൈറ്റ് ഉണ്ടോ അതാണ് റീഡ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ ആ മൊത്തം ഏരിയയിൽ എന്തോരം ഉണ്ടോ ആ റീഡിങ് എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. മൊത്തം ആ ഫ്രെയിമിൽ എന്തോരം ലൈറ്റ് എടുക്കും. മറ്റേ സ്പോട്ട് മീറ്ററിങ് യൂസ് ചെയ്യാം. ഇപ്പം ഭയങ്കര ഇരുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു സാധനം നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ സ്പോട്ട് മീറ്ററിങ് ഇടുന്നതാണ് ബെസ്റ്റ്. അപ്പൊ ആ സ്പോട്ട് പർട്ടിക്കുലർ സ്പോട്ടിൽ കറക്റ്റ് മീറ്റർ ചെയ്ത്. പിന്നെ നമ്മള് ഫ്ലൈറ്റ് ഒക്കെ എടുക്കുമ്പോ എപ്പോഴും ഒരു 1500 മേളിലെങ്കിലും ഷട്ടർ പോകണം, അല്ലെങ്കിൽ ഷേക്ക് ഉറപ്പാണ്.
പാർഷ്യൽ മീറ്ററിംഗ് ഈ വാല്യുവേറ്റർ മീറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നത്. നമ്മളത് കൂടെ യൂസ് ചെയ്യാറില്ല. ആ പാർഷ്യലി ആയിട്ടുള്ളൊരു ഇതാണ്. പാർഷ്യൽ എന്ന് പറയുമ്പോൾ എഡിറ്റ് തന്നെ ഉണ്ടല്ലോ, പാർഷ്യലി ആയിട്ടാണ് എൻ്റെ എഡിറ്റ് പറ്റുന്നത്. കണ്ടിന്യൂസ് ഷോട്ട്, ആ സർവോ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെർവ് പോലെ തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബേർഡ് പറന്നുമ്പോൾ നമ്മൾ ഷൂട്ടിങ്ങനെ പലയിടത്തും ആയിരിക്കുള്ളൂ. ഇപ്പോഴത്തെ പുതിയ ക്യാമറ നമ്മൾ ടച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫോക്കസിംഗ് ആകുമ്പോൾ പോയിക്കോളും, നോക്കണ്ട. പക്ഷെ പഴയ നമ്മുടെ ക്യാമറയിലൊക്കെ നമ്മൾ എ സെർവ് ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് മൂവ് അനുസരിച്ച് തന്നെ നമ്മൾ ക്യാമറ മൂവ് ചെയ്തില്ലെങ്കിൽ മറ്റേത് മൂവ് ചെയ്യണം, പക്ഷെ ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ തന്നെ ഫോക്കസ് പോയിക്കോളും. മറ്റേ നമ്മൾ ഞെക്കി പിടിച്ച് തന്നെ ഫോക്കസ് ചെയ്യണം. പുതിയ ക്യാമറയിൽ ആ പ്രശ്നമില്ല. മിററർലെസ്സിലൊക്കെ നമ്മൾ ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആ സ്പോട്ടിൽ തന്നെ അവൻ ഫോക്കസ് ഫോക്കസ് ആക്കി അങ്ങ് പോയിക്കോളും. പിന്നെ ഇപ്പം ഞാൻ 7.1 ഇടണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ ടൈഗറിന് എടുക്കുകയാണ്, ടൈഗറിനെ കണ്ണാക്കി നമ്മൾ ഫോക്കസ് ചെയ്യണത്. ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് ഷാർപ്പായിരിക്കും, ബാക്ക് സൈഡിലൊക്കെ ഔട്ടായിരിക്കും. മനസ്സിലായോ? 7.1 ഇട്ട് കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ അറ്റം വരെ ഏകദേശം ഷാർപ്പായിരിക്കും. സ്റ്റൈല് നമ്മള് ഞാൻ സ്റ്റാൻഡേർഡിലെ ഷൂട്ട് ചെയ്യണത്. സ്റ്റാൻഡേർഡിലാണ് പ്രശ്നം. ജെ പി ജി എന്ന ഫയലെ ഷൂട്ട് ചെയ്യരുത്. നമ്മള് വിവിഡ് റോയൽ ഷൂട്ട് റോയൽ ജെ പി ജി ഫയൽ പ്രശ്നം എന്ന് പറഞ്ഞാല് ജെ പി ജി ഫയൽ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്ത് വർക്ക് ചെയ്ത് വേറെ സേവ് ചെയ്ത് പിന്നെ ഈ സാധനം ഓപ്പൺ ചെയ്ത് സേവ് ചെയ്ത് ഓരോ പ്രാവശ്യം നമ്മൾ ജെ പി ജി ഓപ്പൺ ചെയ്യുമ്പോഴും ക്വാളിറ്റി കുറഞ്ഞു 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 വരും. ഒറിജിനൽ ഫയലിന്റെ ക്വാളിറ്റി കുറഞ്ഞു 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 വരുന്നു. റോ ഫയല് എന്ത് കാണിച്ചാലും അവിടെ കിടന്നത് അനങ്ങില്ല. 24 MB 30 MB അത് നമ്മൾ റോ ഫയൽ എടുത്ത് ടിഫിൽ സേവ് ചെയ്യുമ്പോൾ അതിനേക്കാൾ 4 MB ഇരട്ടി ഇത് സൈസ് കൂട്ടിയാണ് സേവ് ആവുന്നത് ടിഫിലൊക്കെ. ജെ പി ജി ഫയൽ പ്രശ്നം അതാണ്, നമ്മൾ ഓരോ പ്രാവശ്യം ഓപ്പൺ ആകുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞു ടിഫിന്റെ ആവശ്യമില്ല. ജെ പി ജി ഫയൽ തന്നെ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളിപ്പോ നമുക്ക് ഒരാള് നമ്മുടെ പടം ഇഷ്ടപ്പെട്ട് അവർക്ക് അതിന്റെ ഫയൽ വേണമെന്ന് പറഞ്ഞാല് അവർ ചോദിക്കുന്നത് റോ ഫയൽ ചോദിക്കുള്ളൂ. ജെ പി ജി അവര് ഒരിക്കലും ചോദിക്കില്ല റോ ഫയൽ. അതെ, അല്ലെ, റോ ഫയൽ ആണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം നമുക്ക്. പക്ഷേ റോ ഫയൽ റോ ആയിട്ടാണ്, അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഫയലിലൊന്നും ചെയ്യാൻ പറ്റില്ല. ജെ പി ജി സേവ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കിട്ടും. ഏത് ഇതിനകത്ത് നമ്മൾ പഠിത്തത്തെ എല്ലാം റോ ഫയൽ എടുക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാല് 3 സ്റ്റെപ്പ് അണ്ടർ ആയാലും 3 സ്റ്റെപ്പ് തുറന്നെടുക്കുക. 3 സ്റ്റെപ്പ് ഇപ്പൊ 5.6 നിങ്ങൾ പഠിത്തമെങ്കിൽ 7.1 വരെ നമുക്ക് തുറന്നെടുക്കാം. അണ്ടറായി പോയി പടം. നിങ്ങൾ ആ 5.6 ഇട്ട് പടം അല്ല 7.1 എടുത്താൽ. വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. പേഡ് ഫോട്ടോഗ്രാഫി അല്ലാതെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി. അപ്പോൾ അവർക്കായിട്ടൊരു ഇൻഫർമേഷൻ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോഴേക്കും ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ടാണ് കയറുന്നതെങ്കിലും ആദ്യമായിട്ട് കാട്ടിൽ കയറുമ്പം ആ ഫോട്ടോഗ്രാഫി ആദ്യം കുറച്ച് നേരത്തേക്ക് മറക്കുക. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ആദ്യം കാടിനെ ഒന്ന് മനസ്സിലാക്കുക. ആദ്യം ഒരു 10-20 മിനിറ്റ് കാടിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാട് നമ്മളിലേക്ക് വരും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കാടിന് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ബോധവൽക്കരണത്തിനായിട്ടൊക്കെ ആദ്യം കുറേ ട്രൈ ചെയ്തിട്ട് ബോധവൽക്കരണത്തിൽ കുറച്ച് തടന്നിട്ടൊക്കെ നമ്മൾ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാട് എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും. അതല്ല എന്താ പറയുക, നമ്മൾ നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫി മാത്രം ലക്ഷ്യമായിട്ട് അതിനകത്ത് കയറുമ്പോഴേക്കും നമ്മൾക്ക് കാട് അതിൻ്റെ രീതിയിലുള്ള തിരിച്ചൊരു പ്രതിഫലം നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പലർക്കും പല ആറ്റിറ്റ്യൂഡാണ്, എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാടിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മളൊരു കാട്ടിൽ കയറുമ്പോൾ കാണും, ഇപ്പം പല കാട്ടിൽ കയറുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്റിക്കുകൾ ഒരുപാട് വലിച്ചുവാരിട്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളൊരു ശ്രമം ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കാട്ടിന് വേണ്ടി ചെയ്യുക. പിന്നെ നമ്മൾ ഈ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് ഏത് ലെൻസാ എന്നുള്ളത്? ലെൻസ് ബേർഡ് ഫോട്ടോഗ്രാഫി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് 400 മേളിലേക്കുള്ള ലെൻസ് യൂസ് ചെയ്യുന്നതാണ് ബേർഡ്സ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ പലതും ചെറിയ ബേർഡ്സ് ആയിരിക്കും, വളരെ ദൂരത്തൊക്കെ ആയിരിക്കും. 400 താഴേക്കുള്ള ലെൻസ് യൂസ് ചെയ്താൽ നമ്മൾക്ക് അധികം
ക്ലോസിൽ നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു 400 മുകളിലേക്കുള്ള ലെൻസുകളാണ് ബേർഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ എപ്പോഴും നല്ലത്. അതുപോലെ അതിൻ്റെ ടൈമിംഗ് ടൈമിംഗ് എപ്പോഴും നമ്മൾ ബേർഡ്സിനെ ഷൂട്ട് ചെയ്യുമ്പം ഫ്ലൈറ്റാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ എപ്പോഴും ഹയർ ഷട്ടർ സ്പീഡായിരിക്കണം യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഷെയ്ക്കായി പോകും പടം. എപ്പോഴും ഹയർ ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുമ്പം ബേർഡ്സിൻ്റെ ആ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഷെയ്ക്ക് വരും. അത് ബേഡിങ് എന്നല്ല, ബേഡിന് മാത്രമല്ല, എന്ത് സംഭവങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒരു രാവിലെ ഒരു 6 മണി മുതൽ 8:30-9 മണിക്ക് മുമ്പുള്ള ആ ഒരു സമയമാണ് ഏറ്റവും നല്ലത്. അത്ര നമുക്കൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടും. ഈവനിങ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 മണിക്ക് ശേഷം 6 മണിക്ക് മുമ്പ് ലൈറ്റ് പോണവരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ആ ഒരു ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞാൽ അതാണ്, ആ സൺറൈസ് സ്റ്റാർട്ടിങ് ടൈമിലും അത്തം അസ്തമയത്ത് തൊട്ട് മുമ്പ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഉച്ച സമയത്തും സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ബേർഡ്സൊക്കെ ഏതെങ്കിലും തണൽ സ്ഥലങ്ങളിലൊക്കെ പോയി റെസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. മോർണിംഗ് ടൈമിൽ ആ സൂര്യപ്രകാശം ആ വരുന്ന ആ വീഴുന്ന ടൈമിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലൈ ക്യാച്ചറിലൊക്കെ ആണെങ്കിൽ ആ ടൈമിലേക്ക് ഈ ഫ്ലൈസൊക്കെ ഒന്ന് പറന്നു തുടങ്ങും ഈ വെളിച്ചം വീഴുമ്പം. ആ സമയത്തായിരിക്കും ഇവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുള്ളൂ ബേർഡ്സൊക്കെ. ഫ്ലൈ ക്യാച്ചർ പോലെ സംഭവങ്ങളൊക്കെ ആ ടൈമിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ പടങ്ങൾ എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും ആ മോർണിംഗ് ടൈമിൽ. ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഓരോ കാട്ടിൽ കയറുമ്പോഴും അതിൻ്റെതായ രീതിയിലുള്ള ഡ്രസ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. കാര്യം ഈ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് ഈ ബേർഡ്സ് ക്യാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിട്ടൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകണമെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുമ്പം പെട്ടെന്ന് ബേർഡ്സിനത് കിട്ടും, പറന്നു പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈ ഫോറസ്റ്റ് കയറുമ്പം ഒരു ഗ്രേ കളർ, ഒരു പെയിലായിട്ടുള്ള ഗ്രീൻ ഗ്രേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കാർഡുമായിട്ട് നമ്മൾ മിംഗിൾ ചെയ്തിരിക്കുക. അപ്പം അവർക്ക് പെട്ടെന്ന് നമ്മളെ ആ ഒരു മൂവ്മെൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് വരും. ആ സമയത്ത് നമ്മൾ റെഡൊക്കെ റെഡ് ഭയങ്കര ഡാർക്ക് യെല്ലോ ഒക്കെ ഇട്ട് പോകുമെങ്കിൽ നമ്മൾ ആ കാർഡ് നമ്മളായിട്ട് സെപ്പറേറ്റ് ആയി നിൽക്കണം. അപ്പോൾ ആ മൂവ്മെൻറ്റ് പെട്ടെന്ന് ഇവർക്ക് കിട്ടും, പറന്നു പോകും. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും? അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിപാടില്ല. കാര്യം ഞാൻ ഇന്നേവരെ അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, പല സൈറ്റുകളും ഉണ്ട് ഇതിൻ്റെ. നമ്മൾ അതിനകത്ത് നമ്മുടെ ഇതിപ്പം ഈ ഷട്ടർ സ്റ്റോക്ക്, പിന്നെ വേറൊരു സൈറ്റ് ഞാൻ ഇടക് മറന്നു ഞാൻ പേര്, അങ്ങനെ ഷട്ടർ സ്റ്റോക്ക് IEM അങ്ങനെ ഏതൊരു സൈറ്റ് ഉണ്ട്. അതിനകത്തൊക്കെ നമ്മൾ പടം ഇട്ട് നമ്മൾ അത് അവരുടെ കുറേ മാനദണ്ഡങ്ങളുണ്ട്, അതൊക്കെ കീപ്പ് ചെയ്യുന്ന പടങ്ങളാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അതിപ്പം ആരെങ്കിലും ക്ലയൻസ് കയറി അവർക്ക് ഇഷ്ടം അവർക്ക് അവരുടെ സബ്ജക്റ്റുമായിട്ട് ചേർന്ന് പോകുന്ന പടങ്ങളാണെങ്കിൽ അവർ നമ്മളടുത്ത് നിന്ന് ആ ഇത് വാങ്ങിക്കും, പൈസ തരുന്നൊക്കെ പറയണത്. പക്ഷേ അങ്ങനെ പറയുന്നു, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇതറിയില്ല. ഒരുപാട് സൈറ്റുകളുണ്ട് ഈ പിക്ചേഴ്സ് സെയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ സൈറ്റുകളുണ്ടെന്നാണ് അറിവ്, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധറായിട്ടില്ല. നമ്മൾ ഈ സെയിൽ ചെയ്യുന്ന പടങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഈ റെസൊല്യൂഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, റെസൊല്യൂഷൻ വേണ്ടി വരും. കാര്യം അഡോബ് RGB അങ്ങനെയുള്ള കുറേ അതൊക്കെ അവർ ഇതിനകത്ത് ഇപ്പം നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസിലുള്ള പടങ്ങൾ അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അല്ല, അതിപ്പോൾ ഏതായിരിക്കും നമ്മൾ സെറ്റിങ്സ് വേണ്ടി ഈ കളറിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ? കളർ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ റോയൽ തന്നെ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് നമ്മൾ JPG ഒരു മിനിമം ഇതിനകത്ത് സേവ് ചെയ്തിടുന്നത്, അല്ലെങ്കിൽ ടിഫാക്കി ഇടാം. ടിഫ് നമുക്ക് ഭയങ്കര വലിയ ഫയലായിരിക്കുള്ളൂ. കൂടുതൽ നമ്മൾ JPG തന്നെ സേവ് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ എന്താണ് ആ സ്പേസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത്. ചിലർ നമ്മളത്തെ റോ ഫയലായിരിക്കും ആവശ്യപ്പെടുന്നത്, ചിലർക്ക് അത് വേണ്ടി വരില്ല. ഇപ്പോൾ ചിലപ്പോൾ വല്ല പോസ്റ്റർ അടി ഡിസൈനിങ്ങിനൊക്കെ വേണ്ടി പടങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ JPG ഒക്കെ യൂസ് ചെയ്യണത്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ചിലർക്ക് ചിലപ്പം റോ ഫയൽ തന്നെ കൊടുക്കാൻ പറയും, അന്നേരം ആ റോ ഫയൽ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ആ പടത്തിൻ്റെ കോപ്പി റൈറ്റ് നമുക്ക് പോയി, ആ പടം നമ്മൾ അവർക്ക് കൊടുക്കണം. ഞാൻ
ഞാൻ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റീഗനാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. ആ ഞാനുണ്ട്, അതവിടെ ഞാനിടുന്നു. നമ്മുടെ പൊളിച്ചന്റെ കഴിഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത വീട് ഞങ്ങൾക്ക് ഇനിയും മീറ്റ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീട് എടുക്കണം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.